ഒലിവിയ ഡിസൈൻസ് അറിയില്ല. അപ്പൊ എനിക്ക് പറ്റിയ ഒരു അബദ്ധവും മെറ്റീരിയൽ നോക്കിയപ്പം ചെറിയൊരു ഡാമേജ് ഉണ്ട്. പക്ഷെ എനിക്ക് അവരുടെ കസ്റ്റമർ കെയറിൽ നിന്നും എനിക്കുണ്ടായിരിക്കുന്ന ഒരു അനുഭവം ഇവിടെ കേറാത്ത ഒരു ഇത്, അത് ജെന്യൂൻ ആയിരിക്കും എന്തായിരിക്കും എന്നുള്ള. ഹായ്, ഇറ്റ്സ് മീ ധനിഷ പ്രവീൺ. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. അപ്പം ഇപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനൽ എന്ന് വേണമെങ്കിൽ തന്നെ, ഒരു വീഡിയോ അല്ല ഒരു ചാനൽ എന്ന് വേണേൽ പറയാം, ഒലിവിയ ഡിസൈൻസ് അറിയില്ല. അപ്പം ഈ കുർത്തീസൊക്കെ ഓൺലൈനായിട്ട് പിന്നെ സെയിൽ ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലാണ്. അപ്പം അതിൽ നിന്ന് ഞാനും വാങ്ങി ഒരു ടോപ്പ് വാങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് പർച്ചേസാണ്. പക്ഷേ എനിക്ക് അവരുടെ കസ്റ്റമർ കെയറിൽ നിന്നും എനിക്കുണ്ടായിരിക്കുന്ന ഒരു അനുഭവവും അതുപോലെ തന്നെ എനിക്ക് പറ്റിയൊരു അബദ്ധവും ഓക്കെ അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം കുറച്ച് ദിവസമായി ഞാൻ ഓർഡർ കൊടുത്തിട്ട് എൻ്റെ നമ്മുടെ ടോപ്പ് എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ടോപ്പാണ്. അപ്പോൾ അത് എത്തിയിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യണം, നിങ്ങളെ കാണിക്കണം, അതുപോലെ തന്നെ അതൊന്ന് വെയർ ചെയ്യണം, എങ്ങനെയുണ്ട് ടാലിൽ നിന്നുള്ള ലുക്ക് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊന്ന് പറയാം. അപ്പം നമുക്ക് ഇതാണ് പാർസൽ വന്നിട്ടുള്ളത്. ഞാൻ പൊട്ടിച്ചിട്ടില്ല പൊട്ടിച്ചിട്ടില്ല ഇതെല്ലാം അതേപോലെ വാങ്ങിക്കൊണ്ട് വെച്ച് സാനിറ്റൈസർ അടിച്ച് ഇവിടെ വെച്ചാണ്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് എന്തായാലും നോക്കാം. സിം കളറാണ് സംഭവം. ഈ ഒരു കുർത്തി എന്നുവെച്ചാല് ഒരു ഉടുപ്പ് മോഡൽ ഫ്രോക്ക് ടൈപ്പുള്ള ഒരു ടോപ്പാണ്. കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. എനിവേ ആദ്യമായിട്ടുള്ള ഫസ്റ്റ് പർച്ചേസാണ്. അപ്പം കാണുമ്പോൾ കുഴപ്പമില്ല, നല്ല മെറ്റീരിയലാണ്. അവർ പറഞ്ഞതുപോലെ തന്നെ ജോർജറ്റിൻ്റെ നല്ല മെറ്റീരിയലാണ്. എനിക്ക് റയോൺ ടൈപ്പ് തീരെ ഇഷ്ടമല്ല കേട്ടോ ഡ്രസ്സ്. അതുപോലെ ഈ ഒരു ഇതിന് ഈ ഒരു ടോപ്പ് നല്ല ടോപ്പാണ്. നല്ല ഡ്രസ്സ് നല്ല തുണിയാണ്. അങ്ങനെ ഒരു ചുളുങ്ങുകയോ ഒട്ടിയോ പോലെ നിൽക്കൊന്നുമില്ല, നല്ല തുണിയാണ്. ഇതിന് 450 ആയിട്ടുണ്ട്. അപ്പം ഇത് മോശമില്ല, ഞാൻ ഒന്ന് ഇട്ടിട്ട് വരട്ടെ. സൈസ് അത്യാവശ്യം കുറച്ച് തടിയുള്ള ഒരാളായതുകൊണ്ട് സൈസ് പാകാവോ എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയൊരു ഇഷ്യൂ. അപ്പം ഞാൻ ഏറ്റവും വലിയ സൈസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ഇട്ടിട്ട് നിങ്ങളെ കാണിച്ചു തരാം ബാക്കി. അപ്പം ഞാൻ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. ഇതാ ഈ ഒരു ലെവലിലാണ്, ഒരു ഫ്രോക്ക് ടൈപ്പ് തന്നെയാണ്. നല്ല ഭംഗിയുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് സൈസ് കൂടുതലുള്ളതുകൊണ്ട് പാകം ഇപ്പോൾ കറക്റ്റ് ഫിറ്റാണ് ആകാണ്. ഓക്കെ, ഇത് ജസ്റ്റ് വേണമെങ്കിലൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ ഇതിപ്പോൾ ഞാൻ ഒന്നും ചെയ്യാതെ ഇട്ടതാണ്. പക്ഷെ നല്ലൊരു സുഖമുണ്ട് കേട്ടോ. ഇട്ടിട്ട് അങ്ങനെ ഒരു ഇത് വേണോ, പുറകിൽ ഡോറേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇടുമ്പോൾ എനിക്ക് ഉണ്ടായ ഒരു ഫീലിംഗ് വെച്ചാൽ ഈ ഒരു നെക്കിൻ്റെ ഒരു ഇത് കണ്ടോ, ഈ ഒരു ഡിസൈൻ വന്നതുകൊണ്ട് ഇവിടെ ഒരു ടൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഷോൾഡറിൻ്റെ ഇവിടെ കയറാത്ത ഒരു ഇത്. പക്ഷെ നമ്മളത് ആ എലാസ്റ്റിക് ആയതുകൊണ്ട് ശരിക്കും ഇട്ടപ്പം അത് കറക്റ്റായിട്ട് നിന്നു. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഇതിപ്പോൾ ഞാൻ വാങ്ങിയിരിക്കുന്നത് 399. ഓക്കെ, 399 ഒക്കെ 399 രൂപയുടെ ടോപ്പാണ് ഇത്. ഇതാണ് വാങ്ങിയിരിക്കുന്നത്. ഓക്കെ, എനിക്ക് എനിവേ എന്തായാലും ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് പർച്ചേസാണ്. നല്ല മെറ്റീരിയലാണ്, ലൈനിങ് ഉണ്ട്. ഓക്കെ, കണ്ടോ, നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ തിരിയും. ഞാൻ കുറച്ചും കൂടി കാണിച്ചു തരാമേ. നമുക്കൊരു ഫങ്ഷൻ പോകുമ്പോൾ വേണേ ഇടാം. അങ്ങനത്തെ ഒരു ടോപ്പാണ്. എനിവേ ഒലിവിയ സൂപ്പർ ടോപ്പ്, സൂപ്പറാണ്. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇവരുടെ കസ്റ്റമേഴ്സിൽ നിന്നുള്ള ഒരു അനുഭവം പറയണം. എന്തായാലും നമ്മളൊരു വീഡിയോ ചെയ്യുമ്പം അവരെക്കുറിച്ച് ഓരോ വീഡിയോസ് എല്ലാം കണ്ടിട്ടാണ്, വീഡിയോസും അതുപോലെ ഇവരുടെ റിവ്യൂസ് എല്ലാം കണ്ടിട്ടാണ് നമ്മളൊരു ഡ്രസ്സ് എടുക്കുന്നത്. അത് ജെന്യൂൻ ആയിരിക്കും എന്തായിരിക്കും എന്നുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പം എനിക്ക് അവരെക്കുറിച്ച് പറയാനുള്ളത്, അപ്പം ഈ ഒരു ടോപ്പിന് മുമ്പ് ഞാൻ ഒരു ടോപ്പും കൂടി ഞാൻ അവർക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു, വേണമെന്നും പറഞ്ഞ് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഓർഡർ കൊടുത്തിയായിരുന്നു. അപ്പോൾ അവർ അതെടുത്ത് വെച്ചു, ചേച്ചി ഞാൻ വിളിക്കാമെന്നൊക്കെ പറഞ്ഞു വെച്ചു. അതിന് ശേഷം എന്ത് ചെയ്തു, കുറച്ച് കഴിഞ്ഞേരം പേയ്മെൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഗൂഗിൾ പേയിൽ ഞാൻ അതിൻ്റെ പ്രൈസ് ചെയ്തു കൊടുത്തു. കൊടുത്തു കഴിഞ്ഞ് അവർ പാക്കിങ്ങിൻ്റെ ടൈമാണെന്ന് തോന്നുന്നു. ആ മെറ്റീരിയൽ നോക്കിയപ്പം ചെറിയൊരു ഡാമേജ് ഉണ്ട്. അപ്പോൾ ആ കുട്ടി കസ്റ്റമർ കെയറിലെ ആ കുട്ടി എന്നെ വിളിച്ചിട്ട് വന്നു, ചേച്ചി അത് പെൻ ചെറിയൊരു ഡാമേജ് ഉണ്ട്, അതിൻ്റെ പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ഉണ്ട്, എന്താ ചെയ്യാന്ന് ചോദിച്ചു.
ഞാൻ പറഞ്ഞു ആ കളറിൽ വേറെ നോക്ക്, ആ ഒരു സൈസിൽ വേറെ നോക്ക്, എനിക്ക് വേറെ കളർ വേണ്ട, അത് മതിയെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഞാൻ നോക്കട്ടെ, ഉണ്ടെങ്കിൽ ആരെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ തരാം. കുറേ കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇല്ല, കംപ്ലീറ്റ് തീർന്നു പോയി, എന്താ ചെയ്യുക ചേച്ചി ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ആ കുട്ടി ഞാൻ പേയ്മെൻറ്റ് ചെയ്തത് അതുപോലെ എനിക്ക് തിരിച്ച് ഗൂഗിൾ പേ ചെയ്ത് തന്നു. ആ പ്രൈസ് എനിക്ക് തിരിച്ചു തന്നു. അപ്പം അങ്ങനെ നമ്മളൊന്ന് പേയ്മെൻറ്റ് ചെയ്ത് നമുക്ക് സാധനം കിട്ടിയില്ലെങ്കിലും ഒലിവിയയിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു ക്യാഷ് നഷ്ടപ്പെടുന്നു എന്തായാലും വിചാരിക്കേണ്ട. കാരണം ഫസ്റ്റത്തെ അനുഭവത്തിൽ എനിക്ക് അവരിൽ നിന്ന് തിരിച്ച് റീഫണ്ട് ചെയ്തു തന്നു. എനിവേ ദാറ്റ്സ് ഗുഡ് ഒലിവിയ. പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ ഒരു എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്, ഒലിവിയയിൽ നിന്ന് എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. ആ അബദ്ധം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഫെബ്രുവരി 1-ന് ഞാൻ ഓർഡർ കൊടുത്തത്. ഓർഡർ കൊടുത്ത് ഇന്ന് കിട്ടുന്ന ആൾ 2 ദിവസം കഴിഞ്ഞ ഒരു 3-ാം തീയതിയിലേക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എൻ്റെ മെറ്റീരിയൽ നിന്ന് വരും, ഒന്ന് ഇട്ട് നോക്കണം എന്നൊക്കെയുള്ള ഭയങ്കര നമുക്ക് അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ നോക്കി, പക്ഷേ വന്നില്ല. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഓക്കെ ഞാൻ വെയിറ്റ് ചെയ്തു. ലാസ്റ്റ് ഫെബ്രുവരി 5 എത്തി. 5-ാം തീയതി വൈകുന്നേരം വരെ ഞാൻ കാത്തു നിന്നു വരുമായിരിക്കും. പിന്നെ സൺഡേ ആണ്, അപ്പോൾ അതും ഓഫാണ്. അപ്പോൾ ഞാൻ വിളിച്ചു ആ കുട്ടിയെ, വിളിച്ചു തരാൻ പറഞ്ഞു. ചേച്ചി ആ നമ്മൾ പോസ്റ്റിലാണ് അയച്ചത്, ഞാൻ പറഞ്ഞു കൊറിയറിൽ അയച്ച 2 ദിവസം കൊണ്ട് കിട്ടേണ്ടതാണ്. അതിപ്പോൾ നമ്മൾ അയച്ചാൽ കൂടി ഒരു 2 ദിവസം കൊണ്ട് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും 2-3 ദിവസം എടുക്കുന്നുള്ളൂ, പിന്നെ എന്താണ് ഇത്ര ഡിലേ ആവുന്നതെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു ചേച്ചി ആ നമ്മൾ പോസ്റ്റിൽ അയച്ചത്, കൊറിയറിലല്ല അയച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് എനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറയുന്നത്. കാരണം ഞാൻ വിചാരിച്ച അവർ കൊറിയറിലായിരിക്കും, ഞാൻ വിചാരിച്ചതാണ്, അവർ ചെയ്തതല്ല. ഞാൻ വിചാരിച്ച അവർ കൊറിയറിലായിരിക്കും അയക്കുക എന്ന് വിചാരിച്ചു, പക്ഷേ അവർ പോസ്റ്റിലാണ് അയക്കുന്നത്. അപ്പോൾ അത് അവർ വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് 2 ദിവസം കൊണ്ട് കിട്ടണേ കൊറിയറിൽ പറയണം. പക്ഷേ എനിക്കറിയില്ലായിരുന്നു പ്രത്യേകമായിട്ട് കൊറിയറിൽ തന്നെ സർവീസ് ചെയ്യണം എന്നുള്ള, കൊറിയറിൽ തന്നെ വേണമെന്ന് പറയണം എന്ന് എനിക്കറിയില്ലായിരുന്നു. ആ ഓക്കെ, അതുകൊണ്ടാണ് ഇത്രയും ദിവസം ലേറ്റ് ആയിട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരു ടോപ്പ് ഓർഡർ ചെയ്തു. പിന്നെ ഓരോ ദിവസം കാണുമ്പോഴും ഈ ടോപ്പുകൾ ഓരോന്ന് കണ്ട് ഇത് വാങ്ങണം വാങ്ങണം. പിന്നെ അന്നേരം ഞാൻ വിചാരിക്കും ഇനി സൈസ് പറ്റില്ല, ഇനി മെറ്റീരിയൽ പറ്റിയില്ല, എന്താ ചെയ്യുക. ഓൾറെഡി ഒരെണ്ണം ഇത് ഞാൻ ഓർഡർ ചെയ്തു, അവിടെ നിന്ന് അവർ പാക്ക് ചെയ്യുന്ന ഫോട്ടോ വരെ നമുക്ക് അയച്ചു തരുന്നുണ്ട്. അന്നത്തെ ദിവസം തന്നെ വൈകുന്നേരം ഫോട്ടോ വരെ അയച്ചു തരുന്നുണ്ട്. അപ്പം അത് ചെയ്തു. ഇനിയിപ്പോൾ അതിർത്തിയിട്ട് ഇനി പാകമല്ല, ഇനിയിപ്പം ചെറുതായിപ്പോയി, അല്ലെങ്കിൽ മെറ്റീരിയൽ ഗുണമില്ലാതെയായിപ്പോയി, അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായി പോകില്ലേ. അപ്പം പക്ഷേ ഇത് ഇവർ ഓരോ വീഡിയോസിൽ ഓരോരോ മോഡൽ ഇടുമ്പം വാങ്ങണം വാങ്ങണം എന്നുള്ളൊരു ത്വരയാണ് നമുക്ക് വരുന്നത്. അപ്പം അങ്ങനെ ഇരിക്കെ ഇന്നലെ ഞാൻ ഒരെണ്ണം ബുക്ക് ചെയ്തു. ഇനി എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് ഞാനും ഒരെണ്ണം ബുക്ക് ചെയ്തു. ഓക്കെ, അപ്പം ഞാൻ അവരോട് പ്രത്യേകം പറഞ്ഞു എനിക്ക് കൊറിയറിൽ തന്നെ വേണം, അങ്ങനെ പറഞ്ഞു. അപ്പം പറഞ്ഞു ഓക്കെ അങ്ങനെയാണ് കൊറിയറിൽ തന്നെ. അപ്പം നിങ്ങൾ എൻ്റെ വ്യൂവേഴ്സ് ചെയ്യേണ്ടത് ഒലിവിയയിൽ നിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടണം എന്നാണെങ്കിൽ അത് കൊറിയറിന് പ്രത്യേകം അവരോട് പറയണം. ഇനിയിപ്പം അല്ലെങ്കിൽ അവർ പോസ്റ്റിലായേക്കാം, പോസ്റ്റിലയച്ചൊരു 10-15 ദിവസത്തിനുള്ളിൽ കിട്ടുന്നൊരു, അതിപ്പോൾ എവിടെ എങ്ങനെ ആരയച്ചാലും അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ അതുപോലത്തെ ഒരു ചെറിയൊരു പ്രശ്നം വരും. ഓക്കെ, അപ്പോൾ അത് ഒന്ന് അതാണ് എനിക്ക് പറ്റിയ ഒരു അബദ്ധം എന്ന് പറയാനുള്ളത്. ബാക്കി എനിക്ക് ഈ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഓക്കെയാണ്, 399. പിന്നെ ഇവർക്ക് കൊറിയർ ചാർജും കൂടി ഉണ്ട് കേട്ടോ, അതാണ് എനിക്ക് വേറെ അവരിൽ അറിയാത്തൊരു കാര്യം എന്ന് വെച്ചാൽ 399 പ്ലസ് കൊറിയർ ചാർജ് 60 rupees കൂടി കൂട്ടി, എന്നാലും 459 നല്ലൊരു ടോപ്പ് തന്നെയാണ്. കണ്ടോ, നിങ്ങൾക്ക് തന്നെ ഞാൻ ഇട്ടിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ടോപ്പാണ് കേട്ടോ, നല്ല നല്ല ഭംഗിയുണ്ട്. അതുപോലെ നല്ല മെറ്റീരിയലാണ്, ജോർജറ്റ് ടൈപ്പ് മെറ്റീരിയലാണ്, നല്ല ഭംഗിയുണ്ട്, എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങളും ഒലിവിയയിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യുക. താങ്ക് യു, ബൈ.